ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡാണ് നിങ്ങൾ എൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. ഈ റോഡിൻ്റെ ഒരു ശോചനീയ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രി ഇവിടെ കിടക്കുന്നത്, ആംബുലൻസുകൾ, മാർക്കറ്റ്, എന്തെല്ലാം എന്തും വേണ്ടി അത്യാവശ്യമുള്ള റോഡായത്. ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇത് കാണാൻ ഒരു ജനപ്രതിനിധികളോ ഒരു സർക്കാർ ഇത് വ്യവസ്ഥകളോ ഇല്ല. ഇവിടെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഈ നമ്മളൊന്നും വേണ്ട, ഒരു മന്ത്രിയുള്ള സ്ഥലമാണ്. ഈ മന്ത്രി ഇതിലെ കൂടെ 100 പ്രാവശ്യം പോകുന്നതാണ്. എന്തും വേണ്ടി അരമണിക്കൂർ ഈ ട്രാഫിക് കടന്ന മന്ത്രി പോകുന്നത്. ഈ ഹോസ്പിറ്റലിൽ ഈ റോഡ് കണ്ടിട്ട് ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഹോസ്പിറ്റലൊക്കെ നല്ല നിലവാരം, അതിന് നമുക്ക് നല്ല അഭിപ്രായം. ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല ചികിത്സ, നല്ല അതായത് ഡോക്ടർമാരുടെയും ഒക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രോഗി ഡോക്ടർമാർ ഹോസ്പിറ്റലിലെ ചികിത്സയെക്കാളും കൂടുതൽ അവർ പ്രൈവറ്റായിട്ട് റൂമുകൾ എടുത്തിട്ട് ഈ നമ്മളിപ്പോൾ ഒരു ഒപ്പിച്ചിട്ട് എടുത്താൽ അവർ അന്നേരം അതിനെക്കുറിച്ചുള്ള ഒരു മരുന്നിനെ കുറിച്ചോ ഒന്നും എഴുതത്തില്ല. അവർ റൂമിൽ ചെന്ന് കാണിച്ചാൽ മാത്രമേ അവരതിനെക്കുറിച്ച് പ്രതികരിക്കത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു വലിയൊരു അഭിപ്രായ വ്യത്യാസമാണ്. ഇവിടെയുള്ള ഡോക്ടർമാർക്ക് മൊത്തം റൂമാണ്. ഈ ഇവിടെ കാണുന്ന മൊത്തം ഡോക്ടർമാർ റൂമുകളാണ്. ഈ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു ഡോക്ടർമാരും വേണ്ട ചികിത്സാ നിർദ്ദേശങ്ങൾ കൊടുക്കത്തില്ല. ഇതൊക്കെ പേഴ്സണലായിട്ട് ഡോക്ടർമാർ റൂമുകളിൽ ചെന്നാൽ മാത്രമേ ഈ ചികിത്സ കിട്ടൂ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഡോക്ടർ, ഞാനൊരു എൻ്റെ ഒരു ആവശ്യം ഇവിടെ വന്നപ്പം ഡോക്ടർ പറയുകയാണ് ഈ റിസൾട്ട് മേടിച്ചുകൊണ്ട് ഞാൻ ഇന്നടത്താണ് റൂം അവിടെ. ഞാൻ ഡോക്ടറെ പേര് പറയുന്നില്ല, അത് വേറെ വ്യക്തിപരമായിട്ട് ബാധിക്കും. ഞാൻ ഡോക്ടറെ നിന്നപ്പോൾ ഡോക്ടറെ ഞാൻ എൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ റൂം ഇന്നടത്താണ്, അവിടെ വന്ന് കാണാൻ എന്നോട് നിർദ്ദേശിച്ചു. അതാണ് അവസ്ഥ. അവിടെ 200 രൂപ കൊടുക്കേണ്ടി വരും. ഇത് എൻ്റെ അവസ്ഥ മാത്രമല്ല, ഇവിടെ വരുന്ന രോഗികളെല്ലാം അവസ്ഥ ചെയ്താ. നാളെ ഇതിൻ്റെ പേര് എനിക്കിത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഞാൻ ഇവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ നാട്ടുകാരനല്ല, പലപ്പോഴും ഇത്രയും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്, ഒരു പൗരനാണ്. എനിക്ക് ഇവിടുത്തെ ജനങ്ങളോടൊക്കെ ഒരു ബൈക്കൊക്കെ തരാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് പ്രതികരിച്ച ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള അവസ്ഥയും പേടിയൊക്കെയാണ് ആളുകൾ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആനാട് തൊട്ട് പിന്നെ പനന്താങ്കല് വരെ ഏതോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു റോഡിൻ്റെ വർക്ക് വരുത്തുള്ളൂന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ റോഡ് അല്ല, ഇതിന് പാച്ച് വർക്കുകൾ ചെയ്യണം. ഈ റോഡ് പാച്ച് വർക്ക്, കൃത്യമായിട്ടുള്ള ഒരു പാച്ച് വർക്ക് നടത്തണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. കാരണമെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഇപ്പം ഞാൻ രാവിലെയാണ് ഒരു 6-7 മണി 8 മണി സമയത്താണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസുകളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കേസിൽ പെട്ടവന് വളരെ ക്രിട്ടിക്കലായിട്ട് വരുന്ന ഒരു രോഗിയുണ്ട്, ഈ കുഴിയിൽ വന്ന് വീണാലുള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് സാധാരണക്കാരൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് വരുമ്പോൾ ഈ കുഴിയിൽ വന്ന് വീണാലുള്ള അവസ്ഥ. ഇത്തരത്തിലുള്ള കുഴികളാണ് താഴോട്ടുള്ളത്. താഴെ വരെയുള്ള കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇത്തരം ഒരു കുഴികളുള്ളതുകൊണ്ട് തന്നെ ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഓരോ വാഹനവും വന്നിട്ട് ചവിട്ടി നിർത്തിയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ ഈ കുഴികൾ മൂടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇത്തരം ഞങ്ങളെ പോണക്കുള്ള ആളുകളൊക്കെ വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇത്തരം പ്രതികരിക്കുമ്പോഴോ ഒന്നും അല്ല ഇതിനൊക്കെ പിന്നെ ഈ പരാതികളൊക്കെ പരിഹരിക്കാൻ സംവിധാനം ഉണ്ടാകുന്നത്. ഇതിന് മുന്നേക്ക് കണ്ടു തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ കാഴ്ചകൾ എന്തായാലും കാണാം. നെടുമങ്ങാടിന് സത്യത്തിലൊരു MLA ഉണ്ടോയെന്നായിരുന്നു ഈ വീഡിയോയുടെ ടൈറ്റിൽ. അങ്ങനെ ഒരു ടൈറ്റിലേക്ക് വരാൻ ഉണ്ടായ സാഹചര്യം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു മോശമായ അനുഭവം നേരിട്ടു. അപ്പോൾ ഞാൻ അവിടെ സൂപ്രണ്ടിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തു. എന്നുവെച്ചാൽ വിവരാവകാശ നിയമപ്രകാരം കുറേയധികം ക്വസ്റ്റ്യൻസ് കൊടുത്തു. അപ്പോൾ അതിനെന്തിൽ നിന്ന് എനിക്കൊരു നല്ലൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ്സ് എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ MLA പരാതി കൊടുക്കും. നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു മോശമായ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ MLA വിളിക്കുകയാണ്. MLA വിളിക്കുമ്പോഴത്തേനൊക്കെ പറയുമ്പോൾ എനിക്കൊരിക്കലും ഒരു സൗഹാർദ്ദപരമായ ഒരു പെരുമാറ്റം അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടിയത്. അദ്ദേഹം പറയുന്നത് എന്താണ് നിങ്ങൾ കഥയൊന്നും പറയേണ്ട, ഞാൻ വളരെ തിരക്കിലാണ്, അതോടൊപ്പം തന്നെ എന്താണ് പറയുക നിങ്ങളുടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാത്രം പ്രശ്നമല്ല, നെടുമങ്ങാട് ആശുപത്രിയായിട്ടുള്ള വികസനപരമായ പ്രശ്നമാണ്. അപ്പോൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വികസനപരമായ പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങ് പരിഹരിച്ചോളാം എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എൻ്റെ അടുത്ത് പരാതി വല്ലാണ്ട് നേരിൽ വന്ന് കാണാനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണാനായിട്ട് എന്താണ് പറയുക മെയിൽ അയക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്നാൽ അദ്ദേഹം അന്ന് അങ്ങനോട് മോശമായിട്ട് അല്ലെ എനിക്ക് എന്താണ് പറയുക എനിക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ സംസാരിച്ച് അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനുശേഷം ഞാൻ മെയിൽ അയച്ചതിന് ശേഷം ഒരു റിപ്ലൈ ഇല്ല. അതിനുശേഷം എന്താണ് പറയുക ഞാൻ അദ്ദേഹത്തെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഇവിടെ കാണിച്ചുതരാം. അപ്പം അദ്ദേഹം ഫോണൊന്നും എടുക്കുന്നില്ല. അപ്പം ഞാൻ കരുതുന്നത് എൻ്റെ ഒരു വിശ്വാസം അല്ലെ പൗരബോധം എന്ന് പറയുന്നത് ജനപ്രതിനിധികളെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ജോബ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾ
ജനങ്ങളാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രശ്നം, അത് കോമൺ ആയിട്ട് ഒരു പ്രശ്നം പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇവരൊക്കെ എന്താണ് പറയുക, ഇവരൊക്കെയാണ് ഏറ്റവും വലിയ ആളുകൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു MLA ആണെങ്കിൽ അദ്ദേഹം തന്നെയൊക്കെയാണ് വലിയ ആളുകൾ ആ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നം ഒന്ന് ഇനി 5 വർഷത്തേക്ക് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ ഇതുവരെ എന്താണ് അങ്ങനത്തെ ഉള്ള ഒരു അനുഭവമൊക്കെയാണ് നമുക്ക് നേരിടുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്നു, പല സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും സോൾവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ, പെട്ടെന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾ മാത്രം സോൾവ് ചെയ്യപ്പെടും. നമ്മളെ പോണൊക്കെ ഒരു മെയിൽ അയക്കുന്ന ഒരാൾക്ക്, ഒരു കംപ്ലയിൻ്റ് അയക്കുന്ന ആൾക്ക് അവരുടെ പരാതികൾ ഇവിടെ സോൾവ് ചെയ്യപ്പെടണം, അല്ലെ സാധാരണ ഒരു പരാതി കൊടുക്കുന്ന അവിടെ ആ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു ആശുപത്രിയിൽ ഒരു പരാതി കൊടുത്തു, ആ പരാതി കൊടുത്തിട്ട് സൂപ്രണ്ട് നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ DMO നടപടി എടുക്കുന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ല ആരോഗ്യ പ്രവർത്തകരിൽ നിന്നോ ഡോക്ടർമാരിൽ നിന്നോ മോശമായ അനുഭവം നേരിട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അവിടെ ഒരു പ്രോബ്ലം ആണ് ഉണ്ടാകുന്നത്, ആ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് പല ആളുകൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടുത്തെ നെടുമങ്ങാട് വന്ന ശേഷം ഒരുപാട് ആളുകൾ എന്നോട് പരാതി പറഞ്ഞ ഒരു പരാതിയാണ്. അപ്പോൾ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പിന്നെ സർക്കാർ സർവീസിലുള്ള ഒക്കെ ഡോക്ടർമാരൊക്കെ പിന്നെന്താണ് പറയുക, പ്രൈവറ്റ് പാരാക്ടീസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ്, അങ്ങനെയുള്ള എന്താണ് കുറേയധികം കാര്യങ്ങൾ കുറേയധികം ആളുകൾ എന്നോട് പറയണം. അപ്പോൾ അത്തരം പരാതികളൊക്കെ മന്ത്രിയെ വന്ന് നേരിട്ട് കണ്ടിട്ട് പറയണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് നടക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പിന്നെ 200 രൂപ എടുക്കാൻ, അല്ല ഈ കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞിട്ടൊരു പിന്നെ സാറിന് ഒരു പെട്ടിക്കടക്കാരൻ അല്ലെങ്കിൽ അങ്ങനെ കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പിന്നെ എന്താണ് പറയുക, സാധാരണ ഒരു ഡോക്ടറിനെ ഒരു മാസം പോയി കാണാൻ ചിലപ്പോൾ അവർക്കൊരു 200 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എന്താണ് പറയുക, ഞങ്ങൾക്ക് പറയുന്ന സമയത്ത് തന്നെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ചർച്ച പോയി അത്തരത്തിനൊക്കെ ഉള്ളൂ ഭാവിയിൽ എന്താണ് പറയുക ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിച്ചൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം ഞങ്ങൾ പിന്നെ വീഡിയോ ഇട്ടിട്ട് ഇവിടെ റോഡ് നന്നാക്കിയിട്ട് നമുക്കെന്താണ് നമുക്കൊന്നുമല്ല, പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളിലൂടെ എല്ലാം ആ ഒരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ആ തുടക്കത്തിൽ റോഡിൻ്റെ പ്രശ്നമാണ് പറഞ്ഞതെങ്കിലും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട് എന്ന് ഞാൻ അന്ന് ജില്ലാ ആശുപത്രിയുടെക്കെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ MLA ശ്രദ്ധയിലാണ് പെടുത്തേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, ഇപ്പോൾ സാറൊക്കെ അതൊന്നും കണ്ടിട്ട് പോലും ഇല്ല, അതിന് റിപ്ലൈ അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ടാവണം. അപ്പം ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതിനെല്ലാം എന്താണ് പറയുക, പ്രോപ്പറായിട്ടുള്ള ഒരു ഓരോ പരാതിയും പഠിച്ച് അതിനെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള സീരിയസ് ആയിട്ട് എടുത്ത് ഒക്കെ ചെയ്യണം. അറ്റ്ലീസ്റ്റ് എന്താണ് പറയുക, ഇതിനൊക്കെ 100 കണക്കിന് ആളുകൾക്ക് 100 കണക്കിന് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ പോയി ഒരുപാട് ആളുകളുടെ അടുത്ത് ചോദിച്ചു, നെടുമങ്ങാട് ഈ റോഡിൻ്റെ പ്രശ്നമായിട്ട് വന്ന് ചോദിച്ചപ്പോൾ ആളുകളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് പേടിയാണ് സാർ പറയാൻ, സംസാരിക്കാൻ പേടിയാണ്. അപ്പോൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള പേടിയാണ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള പേടിയാണ് ജനങ്ങളെ. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് അവർ വരുന്നത്. അപ്പം ഞങ്ങളെ പോണക്കുള്ള കുറേ ആളുകൾ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കുറേയധികം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിന് കാരണം ഒന്നതാണ്, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു തോന്നലും, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ജനങ്ങളെ സേവിക്കേണ്ട ആളുകളാണെന്നുള്ള ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടാണ്, ആ പൗരബോധം ഉള്ളതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ തന്നെ സംസാരിക്കുന്നു, ഇത് പല തലങ്ങളിൽ ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്തിട്ട് ഓരോരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ നിർത്തുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.